എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്മാർട്ട് ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ അഭിയാണ്. ഇപ്പോൾ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി മഞ്ചക്കുഴി റൂട്ടിലുള്ള അതിമനോഹരമായ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് റൂട്ടിൽ പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള 20 സെൻറ്റിലാണ് മനോഹരമായ ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. 20 സെൻറ് സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീടിൻ്റെ ഘടന ചെയ്തിരിക്കുന്നത്. ലെവൽ മാർക്കയിൽ സ്ലോപ്പ് റൂഫ് ചെയ്ത് കേരള തരമയുള്ള ഭംഗിയുള്ള എലിവേഷനാണ് ഈ വീടിന് ചെയ്തിരിക്കുന്നത്. മുറ്റത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വീടിൻ്റെ പ്ലോട്ട് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടാണ് ഈ വീട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ കാണാം, 8-10 വാഹനങ്ങളൊക്കെ ഇടത്തക്ക രീതിയിലുള്ള സൗകര്യം കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത്. മുറ്റത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ മുറ്റത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഫലവൃക്ഷങ്ങളും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് ഈ പ്ലോട്ട് വളരെ ഭംഗിയായി തന്നെ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി വീടിൻ്റെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യത്തക്ക രീതിയിൽ വലിയൊരു കാർപോർച്ചാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാസ്തുപ്രകാരം നിർമ്മിച്ചിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ വീടിൻ്റെ ഡോറ് വരുന്ന ഭാഗത്തും അതുപോലെ വീടിൻ്റെ എലിവേഷൻ വരുന്ന ഭാഗത്തും നല്ല രീതിയിൽ വ്യൂ കിട്ടത്തക്ക രീതിയിൽ എൽ ഷേപ്പിലുള്ളൊരു വരാന്തയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലാൻഡിൻ്റെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ കാണുന്നത് കിച്ചൻ്റെ ഭാഗമാണ് ഈ ഭാഗത്ത് കാണുന്നത്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഭാഗത്ത് റൂഫ് ചെയ്തുകൊണ്ട് നല്ല വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ലാൻഡിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് എല്ലാവിധ കൃഷികളും ചെയ്ത് നമുക്ക് വളരെ ഉപയോഗപ്പെടുന്ന രീതിയിൽ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയ ഒന്ന് വിശദമായിട്ട് കണ്ടു നോക്കാം. നല്ല സ്പേസ് കൊടുത്തുകൊണ്ടുള്ള ഒരു വർക്ക് ഏരിയയാണ്. റൂഫ് ചെയ്ത് നമുക്ക് എല്ലാ രീതിയിലും ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നു. ഈ ഭാഗത്തു നിന്നാണ് ടെറസിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയർ കേസും ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇടത് സൈഡിലായിട്ട് കാണുന്നത് വാട്ടർ പ്യൂരിഫയറാണ്. വീട്ടിൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണമാണ് ചെയ്തിരിക്കുന്നത്. വെള്ളം മോശമായതുകൊണ്ടല്ല, അഡീഷണലായിട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കാണുന്നത് വീടിൻ്റെ കൃഷി ചെയ്തിരിക്കുന്ന കുറേ ഏരിയയാണ്. നല്ല രീതിയിൽ വൃത്തിയായിട്ട് അത് ചെയ്തിരിക്കുന്നു. ഈ വീടിന് സ്ലൈഡിംഗ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തെ മനോഹരമായ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ വലിപ്പമുള്ള കാർപോർച്ച് കടന്ന് നമ്മളെത്തുന്നത് വീടിൻ്റെ മെയിൻ ഡോറിലേക്കാണ്. മെയിൻ ഡോറ് വാതിൽ തുറന്ന് നമ്മളെത്തുന്നത് മനോഹരമായ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം വലിപ്പമുള്ള ഒരു കോർണർ സെറ്റ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ലിവിംഗ് ഹോളിൻ്റെ ഇടത് വശത്തായിട്ട് ടി വി യൂണിറ്റ് വരുന്ന ഭാഗവും ചെയ്തിരിക്കുന്നു. ഭംഗിയുള്ള കർട്ടൻ വർക്കും മറ്റും കൊണ്ട് ഈ വീടിൻ്റെ ഉൾഭാഗം വളരെ മനോഹരമാക്കാനായിട്ട് ഇതിൻ്റെ ഉടമ ശ്രദ്ധിച്ചിരിക്കുന്നു. ലിവിംഗ് ഹോളും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് പർഗോള ഡിസൈനിലൊരു ഭിത്തിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലെല്ലാം
നല്ല കളർ കോമ്പിനേഷനുള്ള എൽ ഇ ഡി ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിവിശാലമായ ഒരു ഡൈനിങ് സ്പേസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 8 seats വരെയുള്ള വലിപ്പമുള്ള ഡൈനിങ് ടേബിളൊക്കെ വളരെ സിമ്പിളായിട്ട് ഇവിടെ ഇടാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു പ്രെയർ ഏരിയയും ഈ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. വളരെ മനോഹരമാണ്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ വീടിൻ്റെ വാഷിംഗ് സ്പേസ് വരുന്ന ഏരിയ. ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡിലായിട്ട് നല്ല പ്രൈവസി കൊടുത്തുകൊണ്ടാണ് ഈ വാഷിംഗ് സ്പേസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ ലിവിങ് സ്പേസും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കിച്ചൺ കാണാനൊരു ആകാംക്ഷ കാണും. ഇതാണ് ഈ വീടിൻ്റെ മനോഹരമായ കിച്ചൺ. രണ്ട് കിച്ചണാണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് മോഡേൺ കിച്ചണും മറ്റൊന്ന് വിറകടുപ്പും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രണ്ടാമത്തെ മറ്റൊരു കിച്ചണും. അഡീഷണലായി സ്റ്റോറേജ് സ്പേസ് ഒന്നും ആവശ്യമില്ലാത്തക്ക രീതിയിൽ വളരെയധികം കബോർഡുകൾ ഈ കിച്ചണുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ കിച്ചൺ കടന്നാണ് നമ്മൾ ആദ്യം കണ്ട വർക്ക് ഏരിയയിലേക്ക് പോകുന്നതിനുള്ള പാസേജ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പുകയില്ലാത്ത അടുപ്പും മറ്റ് സൗകര്യങ്ങളുമാണ് ഈ സൈഡിലായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഒരു വ്യക്തി സ്വന്തമായിട്ട് താമസിക്കുവാനായിട്ട് ഒരു വീട് വെക്കുമ്പോൾ എത്രമാത്രം ശ്രദ്ധാലുവായിരിക്കും, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഈ വീട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത് എടുത്തു പറയത്തക്ക ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വീടിനുള്ളിൽ നമ്മൾ കാണുന്ന ഈ സ്പേസ്, ബെഡ്റൂമുകളിലും അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലും കിട്ടുന്ന ഇത്രയും വിശാലമായൊരു സ്പേസ് മറ്റു പല വീടുകളിലും നമുക്ക് കാണാൻ സാധിക്കില്ല. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ, അത് തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്രദ്ധ, അതൊക്കെയാണ് ഈ വീടിൻ്റെ ക്വാളിറ്റി വളരെയധികം കൂട്ടുന്നുണ്ട്. വയറിംഗ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സ്, അതുപോലെ ടൈല്, മറ്റുള്ള എല്ലാം തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം വളരെ ക്വാളിറ്റിയുള്ളത് മാത്രം ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നു. അതിവിശാലമായിട്ടുള്ള 3 bedrooms ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാം തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളിലും വളരെ വിശാലമായിട്ടുള്ള കബോർഡ് വർക്കുകളും ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. ഇത്രയേറെ ക്വാളിറ്റിയുള്ള മനോഹരമായ ഈ വീടിന് ഇതിൻ്റെ ഉടമ പ്രതീക്ഷിക്കുന്ന വിലയെന്ന് പറയുന്നത് 1,05,000,000 രൂപയാണ്. വിലയിൽ കുറവുകൾ പ്രതീക്ഷിക്കാം, എങ്കിലും ഒരുപാട് റേറ്റ് കുറച്ച് കിട്ടുന്ന ഒരു വീടല്ലത്. കാരണം അത്രമാത്രം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് വളരെ ശ്രദ്ധാപൂർവം ചെയ്തെടുത്തിരിക്കുന്ന ഭംഗിയുള്ള ഒരു വീടാണ്. സൗകര്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പാല പോകുന്ന റോഡിലേക്കുള്ള ഒരു ബൈപ്പാസ് റോഡാണ് തമ്പലക്കാട് റൂട്ടിലുള്ള കാഞ്ഞിരപ്പള്ളി
മഞ്ചക്കുഴി റോഡ് എന്ന് പറയുന്നത്. കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം 6 കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ പാലായിലേക്ക് ഏകദേശം 14 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. ടൗണിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ പറ്റാത്ത വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണ് ഈ വീടിരിക്കുന്ന ഭാഗം. നിങ്ങൾക്ക് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്, വീട് നേരിൽ വന്ന് കാണാവുന്നതുമാണ്. സ്മാർട്ട് ഹോംസ് നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുന്ന മനോഹരമായ വീടുകളുടെ വീഡിയോ കാണുന്നതിന് ഈ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വൈവിധ്യമാർന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീട് വാങ്ങുന്നവർക്കും അതുപോലെ തന്നെ വീട് നിർമ്മിക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കാനും